വയലുകൾ തേടി വന്നത്ത നാട്ടിലേക്കൊരു യാത്ര. ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ പൗലോസ് ലീഖ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ ചില അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. 16 അധ്യായമുള്ള ഈ ലേഖനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്തായിരുന്നു കൊരിന്ത്യോസിൻ്റെ പശ്ചാത്തലമെന്നും പൗലോസ് ലീഖ എന്തുകൊണ്ടാണ് അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്നെല്ലാം നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. നമുക്കറിയാം കൊരിന്ത്യോസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രമായിരുന്നു, തുറമുഖ പട്ടണ കേന്ദ്രമായിരുന്നു. അതിനെപ്പറ്റി അന്നത്തെ ചരിത്ര പുസ്തകങ്ങളിൽ കാണുക, 14,000 പേരോളം ഇരുന്ന് പ്രോഗ്രാം കാണാവുന്ന വലിയ ഗാലറികളുള്ള സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലം. തത്വചിന്തകന്മാരൊന്നിച്ചുകൂടി തങ്ങളുടെ സംവാദങ്ങൾ നടത്തുന്ന വലിയ സെൻറ്ററുകളുണ്ടായിരുന്ന സ്ഥലം. ഓരോ മണിക്കൂറിലും കപ്പലുകൾ തീരത്തടുക്കുകയും ബിസിനസ്സുകാർ പല ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്ന് ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലം. ഇങ്ങനെ ചരിത്ര പ്രാധാന്യവും വിജ്ഞാന കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവും എല്ലാമായിരുന്നു കൊരിന്ത്യോസ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ സ്ഥലത്ത് അവർ ദൈവമായിട്ടോ അല്ല ദേവനായിട്ടോ ഒക്കെ വെച്ചിരുന്നത് തന്നെ പലവിധത്തിലുള്ള തിന്മയുടെ രൂപങ്ങളെ തന്നെയായിരുന്നു. കാരണം അവർക്ക് ആ തിന്മകളൊന്നും പാപമേ അല്ലായിരുന്നു. കാരണം ബിസിനസ്സുകളും സംവിധാനങ്ങളും എല്ലാം കൂടുമ്പോഴേ ലോകത്തിൻ്റെ ആസ്വാദനങ്ങൾ കൂടുകയും അതിനെ പാപമല്ലാതെയായി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന പോലെ തന്നെ അന്ന് കൊരിന്ത്യോസിൽ നടന്നിരുന്നു. തിന്മയുടെ അല്ല അഥവാ അസന്മാർഗികതയുടെ അങ്ങേയറ്റം പ്രകടമായിരുന്ന സ്ഥലത്തേക്കാണ് പൗലോസ് ലീഖ തൻ്റെ ദൗത്യവുമായി പോകുന്നത്. ഇത് അറിയാൻ വേണ്ടി അപ്പസ്തോല പ്രവർത്തനം 18 അധ്യായം നമുക്ക് വായിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം 28 അധ്യായം അടങ്ങുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13 അധ്യായങ്ങൾക്ക് ശേഷം പൗലോസ് ലീഖ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായാണ് 14 അധ്യായങ്ങൾ പോവുക. ഓരോ സ്ഥലത്തും പോയി സഭ സ്ഥാപിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടി വീണ്ടും ചിന്തിക്കുകയും എഴുത്തുകൾ എഴുതുകയും എല്ലാം ചെയ്യുക എന്നുള്ളതായിരുന്നു പൗലോസ് ലീഖയുടെ ദൗത്യം തന്നെ. അഥവാ യഹൂദന്മാരുടെ പുറത്തേക്ക് വിജാതിയിലേക്ക് സുവിശേഷം എത്തിക്കുകയും അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് പൗലോസ് ലീഖ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോയി സഭ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് കൊരിന്ത്യോസ്. ഈ കൊരിന്ത്യോസിൽ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാവിധ സമ്പന്നതയുടെയും ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെയും പാപങ്ങളുടെയും അസന്മാർഗികതയുടെയും നടുക്ക് നിൽക്കുന്ന ഈ കൊരിന്ത്യോസ് ജനതയോട് പൗലോസ് ലീഖ പോയി പറയുന്നത് എന്തായിരിക്കും? ഒരു ക്രൂശിതനായ ക്രിസ്തുവിനെപ്പറ്റി, സഹനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, കുരിശിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇവരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു, ക്രിസ്തു ചരിത്ര പുരുഷനാണ്, ക്രിസ്തുവിനെപ്പറ്റി എങ്ങനെ പഠിച്ചാലും നമുക്കറിയാം, ക്രിസ്തു ദൈവമാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും സർവ്വ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുന്നവരോട് പോയി ക്രിസ്തുവിൻ്റെ സഹനത്തെപ്പറ്റി പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഇഷ്ടമില്ല. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇന്നും ഇഷ്ടപ്പെടുന്നു മനുഷ്യർ. ആ ജനത്തിൻ്റെ അടുത്ത് പൗലോസ് ലീഖ പോയി സഭ സ്ഥാപിച്ച് 2.5 വർഷക്കാലത്തോളം അവരോടൊപ്പം നിന്ന് വചനം പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു, വലിയ അത്ഭുതങ്ങളിലൂടെ ദൈവം അവിടെ ഇടപെട്ടു. ഇതെല്ലാം ഉണ്ടായി പൗലോസ് ലീഖ തൻ്റെ അടുത്ത യാത്രയിലേക്ക് തുടക്കുകയാണ്. കുറേ ദിവസം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്നതിനിടയ്ക്കും താൻ സ്ഥാപിച്ച സഭയിലെ അംഗങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പൗലോസ് ലീഖ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ കൊരിന്ത്യോസിൽ ഈ ഭിന്നതയും ആ വിഭാഗീയതയും അതുപോലെ തന്നെ തർക്കങ്ങളുമെല്ലാം ഉണ്ടായി എന്ന് പൗലോസ് ലീഖയ്ക്ക് മനസ്സിലാകുന്നു. ഇതാണ് പൗലോസ് ലീഖയെ കൊണ്ട് ഈ ലേഖനം എഴുതിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പ്രമേയവും അതിനുവേണ്ടിയാണ്. അതായത് താൻ വചനം പറഞ്ഞു കൊടുത്ത് വചനത്തിൽ വളർത്തിയ ആത്മീയ അഭിഷേകത്തിൽ നിറച്ച ജനം വീണ്ടും താഴോട്ട് പോകുന്നു എന്നുള്ള വേദന പൗലോസ് ലീഖയെ കൊണ്ട് ഈ ലേഖനം അവർക്ക് വേണ്ടി ഈ എഴുത്തെഴുതിക്കുകയാണ്. ഇതിന് ഈ ഓരോ വാക്കുകളിലും അതിൻ്റെ അർത്ഥസമ്പുഷ്ടത നമുക്ക് കാണാൻ പറ്റും. ആ ദൈവിക രഹസ്യങ്ങളെ പൗലോസ് ലീഖ എത്രയധികം മനസ്സിലാക്കിയിരിക്കുന്നു എന്നും ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്കറിയാം വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ് പൗലോസ് ലീഖയെ അറിയപ്പെടുന്നത് തന്നെ.
ഒരുപക്ഷെ സുവിശേഷം യഹൂദ വംശത്തിൻ്റെ പുറത്തേക്ക് അറിഞ്ഞതുപോലും ഈ പൗലോസ്ലിഹായുടെ മുൻകൈയെടുക്കൽ കൊണ്ടാണ്. അപ്പോൾ പൗലോസ്ലിഹ എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. പൗലോസ്ലിഹ കൊരിന്ത്യോസുകാരോട് പറഞ്ഞ ഓരോ വാക്കും നമ്മളോടും ഇന്നും പറയുന്നത് തന്നെയാണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാകുമ്പോൾ, ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചിന്തിച്ച് നമുക്ക് കടന്നു പോകാം ഓരോ അധ്യായത്തിലൂടെയും. അപ്പോൾ പൗലോസ്ലിഹയുടെ എല്ലാ ലേഖനങ്ങളിലും അഭിവാദനം നമുക്കറിയാം അല്ലേ? ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ ദൈവികതമനുസരിച്ച് വിളിക്കപ്പെട്ട ആ പൗലോസ് നിങ്ങളെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എല്ലാം സഹവാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ ലേഖനങ്ങളും തുടങ്ങുന്നത്. എന്നിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തോട് സദാ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ഇപ്പം ഇന്ന് നമ്മളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? വചനത്തിൽ ഒത്തിരിയേറെ വളരാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് കേരള സഭയ്ക്കൊക്കെ എല്ലാ സാധ്യതകളും ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ അതാണ് നമ്മളും ജീവിക്കുന്നത്. എന്നാൽ ഇവർക്ക് പറ്റിയ പല കാര്യങ്ങളും നമുക്കും പറ്റുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് എന്ത് പറയുകയാണ്? അതെന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരുവിധ ആത്മീയ ദാനങ്ങൾക്കും കുറവില്ല. നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമറ്റവരായിരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെ ഈ ആത്മീയതയിലും ആത്മീയ ദാനങ്ങളിലും അതുപോലെ തന്നെ ദൈവവചനത്തിലും വളർത്തിയതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടോ എന്ത് സംഭവിക്കുന്നു? അത് അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു വന്നിട്ട് പൗലോസ്ലിഹയുടെ വേദനകളാണ് പിന്നീട് പറയുന്നത്. പൗലോസ്ലിഹ പറയുകയാണ്, വിശ്വാസികൾക്കിടയിലെ ഭിന്നത അത് ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ട്. ഭിന്നത എങ്ങനെയാണ് വരുന്നത്? പൗലോസ്ലിഹ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളിൽ ചിലർ അപ്പോളോസിൻ്റേതെന്നും ചിലർ പൗലോസിൻ്റേതെന്നും ചിലർ കേപ്പയുടേതെന്നും ചിലർ ക്രിസ്തുവിൻ്റേതുമെന്നുമെല്ലാം പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കുന്നു. ഈ വിഭാഗീയത കാരണം എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആത്മീയമായി വളരുന്നില്ല. നിങ്ങളെന്നും പാല് കുടിക്കുന്നവരെ പോലെ ഇങ്ങനെ ആയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം ശക്തമായി പ്രകടമാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ ഇടയിലെ വിഭാഗീയത. എന്താണിത് പറയാൻ കാരണം? പൗലോസ്ലിഹ പറഞ്ഞു, അപ്പോളോസ് നട്ടാലും പൗലോസ് നനച്ചാലും വളർത്തുന്നത് ക്രിസ്തുവാണ്. എന്നാൽ ഇന്നും ഉണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിലുമുണ്ട്. ഞാൻ ഇന്ന ധ്യാനഗുരുവിൻ്റെ ടീമിൽപ്പെട്ടയാളാണ്, പിന്നെ മറ്റൊന്നും എനിക്ക് സ്വീകാര്യമല്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആളാണ്, പിന്നെ മറ്റൊന്നും എന്നെ സ്വാധീനിക്കുന്നില്ല. അതാണോ ക്രിസ്തു ആഗ്രഹിക്കുന്നത്? ഒരാൾ നട്ടോട്ടെ, മറ്റൊരാൾ നനച്ചോട്ടെ, പക്ഷെ വളർത്തുന്നവൻ ക്രിസ്തുവല്ലേ? ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെല്ലാം അധ്വാനിക്കുന്നുണ്ടോ, എവിടെയെല്ലാം അതിനുവേണ്ടി ഒരു സംരംഭമുണ്ടോ, അതിനെ എല്ലാത്തിനെയും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സപ്പോർട്ട് ചെയ്യേണ്ടവരല്ലേ എല്ലാ ക്രിസ്ത്യാനികളും? അതൊരു പ്രത്യേക സംവിധാനത്തിൻ്റെ മാത്രം സ്വന്തമാണോ നമ്മൾ ആരെങ്കിലും? അപ്പോൾ അതാണ് ഇവിടെ പൗലോസിലേക്ക് വേദനയോടെ പറയുന്നത്. അപ്പോളോസിൻ്റേതെന്നും പൗലോസിൻ്റേതെന്നും കേപ്പായുടേതെന്നും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വേണ്ടി അപ്പോളോസാണോ മരിച്ചത്, പൗലോസാണോ മരിച്ചത്, കേപ്പായാണോ മരിച്ചത്? അല്ലല്ലോ, ക്രിസ്തുവല്ലേ? നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നിങ്ങൾ എന്തുകൊണ്ട് വേദനിപ്പിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി മാറിയതാരാണ്? അതാണ് പൗലോസ്ലിഹയുടെ വേദനയോടെയുള്ള ചോദ്യം. അടുത്തതായിട്ട് പൗലോസ്ലിഹ പിന്നെ അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, കുരിശ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൂശ്, സഹനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശ്രേഷ്ഠമാണ് അല്ലെ അനുഗ്രഹമാണെങ്കിൽ അത് ചിലർക്ക് ഭോഷത്വമായി തോന്നും. ആർക്കാണ്? നാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ മഹത്വത്തെ കാണാൻ പറ്റില്ല, അവർക്കത് ഭോഷത്വമായി തോന്നും. ഇന്നും ലോകത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒരു നല്ല ഉദാഹരണമാണ് നമ്മൾ ഈ വചനം ശ്രവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു തെളിവാണ് കാർലോസ് അക്യൂറ്റോസ് എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ടവനായി ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയ കൊച്ചു പയ്യൻ, ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് കൂട്ടുകാരുടെ പാട്ടുപാടി നടന്ന, അല്ലെങ്കിൽ ഇൻ്റർനെറ്റും ഫേസ്ബുക്കും യൂട്യൂബും വാട്സാപ്പും എല്ലാം നോക്കി സർവ്വ സോഷ്യൽ മീഡിയയിലൂടെയും സഞ്ചരിച്ചിട്ട് അതെല്ലാം പരിശുദ്ധമായി ഉപയോഗിച്ച മനുഷ്യൻ, സോഷ്യൽ മീഡിയയെ ദൈവിക പരിശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ച കൊച്ചു ബാലൻ, തൻ്റെ രോഗം ലുക്കീമിയ തൻ്റെ രോഗം ബാധിച്ചപ്പോൾ ആ രോഗം എന്നെ കീഴ്പ്പെടുത്തുകയാണെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ സഹനങ്ങളെല്ലാം തിരുസഭയുടെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ച കൊച്ചു പയ്യൻ, ലോകം മുഴുവനുള്ള ദിവ്യകാരനെ അത്ഭുതം എനിക്ക് കാണണമെന്ന് കരുതി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് എത്തിയാൻ എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് എവിടെയെല്ലാം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ അതിനെയെല്ലാം കൂട്ടിച്ചേർത്തിണക്കി
ഒരു വെബ്സൈറ്റ് തന്നെ അതിന് വേണ്ടി ഉണ്ടാക്കി ലോകത്തിൽ ആര് നോക്കിയാലും എവിടെയെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകത്തക്ക വിധത്തിൽ അതിനുവേണ്ടി രാവും പകലുമില്ലാതെ ഈ രോഗത്തിൻ്റെ ഇടയിലെല്ലാം പ്രവർത്തിച്ച ഒരു കൊച്ചു പയ്യൻ ഇതാ അൾത്താരയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്താണ് സംഭവം? ഈ കാലഘട്ടത്തിലും വിശുദ്ധൻ ഉണ്ടാകുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ളതല്ലേ? ഏതെല്ലാം മീഡിയ ഉപയോഗിച്ചും ദൈവിക പദ്ധതികളെ ലോകത്തിൽ എത്തിക്കാമെന്നുള്ളതല്ലേ? സഹനങ്ങളും കുരിശുകളും ശ്രേഷ്ഠമാണെന്നല്ലേ തെളിയിക്കുന്നേ? അല്ലെങ്കിൽ ആ രോഗം എനിക്ക് തന്നല്ലോ, ദൈവത്തെ ഇത്രയും സ്നേഹിച്ചിട്ടും നല്ല പ്രവർത്തികളെല്ലാം ചെയ്തിട്ടും അനേകം ദരിദ്രർക്ക് വേണ്ടി ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചിട്ടും പാവപ്പെട്ടവരെ സഹായിച്ചിട്ടും ലുക്കീമിയ വന്ന് വളരെ ചെറുപ്പത്തിൽ മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ എന്തായിട്ട് കാണണം? ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതിൽ കഴിഞ്ഞൊരു ഒരു പോഷത്വമില്ല. എന്നാൽ പൗലോസ് ലീഗ പറഞ്ഞതാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിനെ സ്നേഹിക്കുന്നവർക്ക്, സഹനത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത് സർവ നന്മയുടെയും നിറകുടമായി മാറുകയാണ്, അത് അഭിമാനമായി മാറുകയാണ്. അങ്ങനെ പൗലോസ് ലീഗ പറയുകയാണ്, ഈ എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, അത് ക്രിസ്തുവിനെ പറ്റിയാണ്, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റി. നമ്മൾ ഇന്ന് പ്രസംഗിച്ച് പ്രസംഗിച്ച് ലോകത്തിലെ ഏതാണ്ടൊക്കെ ചരിത്രങ്ങളെ പ്രസംഗിക്കുമ്പോൾ പൗലോസ് ലീഗ പറയുകയാണ്, എനിക്കൊരു ക്രിസ്തുവിനെ പറ്റിയേ പറയാനുള്ളൂ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റി. നമ്മൾ വിശാല മനസ്ഥിതിക്ക് വേണ്ടിയും പല കാര്യങ്ങൾ പഠിച്ചാലേ നമ്മുടെ ജ്ഞാനം തെളിയുള്ളെന്നൊക്കെ കരുതിയ പല കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് പോവുകയാണ്. അവസാനം വരുമ്പോൾ എന്നാ പഠിച്ചതെന്നും അറിയത്തില്ല, പറഞ്ഞ് വലിപ്പിക്കുന്ന എന്നാന്ന് നമുക്കും തിരിയുന്നില്ല. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ പൗലോസ് ലീഗ ധീരമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചല്ലോ. ഈ ക്രിസ്തുവിനെ പറ്റി എത്ര പറഞ്ഞു കൊടുത്താലും തീരാത്ത വിധമാണല്ലോ ദൈവവചനത്തിൻ്റെ ആഴം കിടക്കുന്നത്. ഞാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്, എത്ര പഠിച്ചാലും ഒന്നും മനസ്സിലാകുന്നില്ല, എന്തായാലും ആഴമാണ്. ഓരോ പ്രാവശ്യം വായിക്കുന്തോറും ബൈബിളിൻ്റെ ആഴം അതിസുന്ദരമാണ്, കടൽ പോലെയാണത്. പഴയ നിയമത്തിലെ ഒരു പുസ്തകം എടുത്ത് ഒന്ന് വായിച്ച് രണ്ട് വായിച്ച് പത്ത് പ്രാവശ്യം വായിക്കുന്തോറും നമുക്ക് അതിൻ്റെ അകത്തെ ആ മനോഹാരിതയും ആഴവും മനസ്സിലായി മനസ്സിലായി വരുംതോറും പിന്നെയും പിന്നെയും വായിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ഈ ബൈബിള് നന്നായിട്ടൊന്ന് വായിച്ചിട്ട്, അല്ലെങ്കിൽ സഭയുടെ മാർപ്പാപ്പമാരെഴുതിയിരിക്കുന്ന അനേകം പ്രബോധനങ്ങളും ചാക്രിക ലേഖനങ്ങളും അതുപോലെ തന്നെ വിശുദ്ധരെഴുതിയിരിക്കുന്ന അവരുടെ അനുഭവങ്ങളൊക്കെ എന്തുമാത്രം ഈ സഭ മുഴുവൻ തിരുസഭ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് മതിയല്ലോ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാൻ. ഇതിവിടെ ഇരിക്കട്ടെ, അതൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമില്ലെന്ന് ഓർത്തിട്ട് വേറെ ഭൂലോകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് എവിടെയൊക്കെയോ കിടക്കുന്ന ആരാണ്ടരക്കെയോ പൊട്ടക്കഥകളെ ചേർത്ത് പ്രസംഗിക്കുന്ന അനേകം പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണിത്. പൗലോസ് ലീഗ അതിന് ഈ ശക്തമായ ഒരു എതിർസാക്ഷ്യമാണ് പൗലോസ് ലീഗ. പൗലോസ് ലീഗ പറഞ്ഞു, എനിക്ക് മറ്റുള്ളൊരു കാര്യവും പറയാനില്ല, ഞാൻ പറയുന്ന ആരെ പറ്റിയാണ്? ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവിനെ പറ്റി, അതും ക്രൂശിതനായവനെ പറ്റി. ആ കുരിശിൻ്റെ മഹത്വത്തെ, സഹനത്തിൻ്റെ ശ്രേഷ്ഠതയെ പൗലോസ് ലീഗയെ പോലെ തൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് പ്രഘോഷിക്കാൻ ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യവും ഇവിടെ നൽകുന്നുണ്ട്. ക്രൂശിൽ അഭിമാനിക്കാൻ, സഹനത്തിൽ ശ്രേഷ്ഠത കാണാൻ, കാരണം നിത്യ കിരീടം ഉണ്ട്. ഇതിനവസാനമൊന്നൊരു ഒന്ന് മനസ്സിലാക്കണം നമ്മൾ. ഇതിൻ്റെ എല്ലാം സമ്മാനം ഇവിടെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണല്ലോ പ്രശ്നത്തിൻ്റെ കാരണമാകുന്നത്. കിട്ടിയില്ലേ അപ്പോൾ പ്രശ്നമാകും? അല്ല, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ സമ്മാനം ഇവിടെയല്ല, അത് നിത്യതയിലാണ്, അത് മനോഹരമായ കിരീടമാണ്. അതിനുവേണ്ടി ഉള്ള ഒരു യാത്ര മാത്രമാണിത്. ആ യാത്ര ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും കടമ എന്ന് പൗലോസ് ലീഗ ഇവിടെ വ്യക്തമാക്കി തരികയാണ്. ഇനി നമുക്കറിയാം പൗലോസ് ലീഗ അടുത്തതായിട്ട് പറയുകയാണ്, കുരിശിനെ കുറിച്ചുള്ള സന്ദേശമാണ് ഇവിടെ എല്ലാം. ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളെ പക്വമതികളാക്കും. അതായത് ലൗകിക വിജ്ഞാനമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പൗലോസ് ലീഗ പറയുക, അവരുടെ കാരണം എന്നാണ്? അവിടെ വലിയ ഗവന ചിന്താഗതിയും ഗ്രീക്ക് തത്വചിന്തകരുടെ നടുക്കാണ് നിൽക്കുന്നത്. അവരോട് ലൗകിക വിജ്ഞാനം ഒന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ദൈവം എനിക്ക് പകർന്നു തന്ന ആത്മീയ വിജ്ഞാനമാണ്. അതായത് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ലോകത്തിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ അനേകം സംവിധാനങ്ങൾ ഇന്നുമുണ്ട് അന്നുമുണ്ട്. എന്നാൽ ദൈവം തരുന്ന ജ്ഞാനം പകർന്നു കൊടുക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ആൾക്കാരുടെ കുറവ്. അതിവിടെയും പൗലോസ് ലീഗ വ്യക്തമായി പറഞ്ഞു വരുന്നുണ്ട്. നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇതിനുശേഷം അടുത്ത ഹെഡിങ്ങിൽ പോകുമ്പോൾ നോക്കൂ, പക്വത പ്രാപിക്കാത്തവർ. എന്തുകൊണ്ടാണ് പക്വത പ്രാപിക്കാത്തത്? നിങ്ങൾ ജഡിക മനുഷ്യരായി ജീവിക്കുന്നു. കാരണം എന്താണ്? ഇപ്പോഴും നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. കട്ടിയായ ഒരു ഭക്ഷണം തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ ജഡിക മനുഷ്യരെ പോലെ ജീവിക്കുന്നു, അവരെ പോലെ സംസാരിക്കുന്നു, ലൗകികരായതുകൊണ്ടാണ്
ഇപ്പോഴും നിങ്ങൾ ഈ വിഭാഗീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പൗലോസിൻ്റെതാണെന്നോ അപ്പോളോസിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് നിൽക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കട്ടിയാഹാരം തരാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴും പലയിടത്തും അങ്ങനെ തന്നെയാണ്, രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആരെങ്കിലും ഒരു പ്രത്യേക ദർശനം കണ്ട് വ്യക്തമായ ഒരു വെളിപാട് കണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണോന്നോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ദൈവിക സത്യമുണ്ടോയെന്നോ പോലും അറിയാതെ അനേകർ പോയി അതിലേക്ക് ചെന്ന് വീഴുന്നത് നമുക്ക് കാണാം. അത് പിന്നീട് മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും അത് വലിയ ചതിക്കുഴിയാന്ന് പോലും മനസ്സിലാകുന്നത്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ദൈവവചനത്തിൽ ആഴപ്പെടാൻ വേണ്ടി ഉള്ള ഒരു തീഷ്ണത ഇവിടെ ഇല്ല എന്നാണ് കൊരിന്ത്യസുകാരോട് പറയുന്നത്. നിങ്ങൾ വചനത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണ് പൗലോസ്ലിഹ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവർ ഓരോരുത്തരും. അത് നിങ്ങളിപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, നമ്മൾ ഒന്നാം ക്ലാസ്സിൽ കിടക്കുന്നുള്ളൂ. ഇപ്പോഴും അത്ഭുതം കണ്ടാലേ നമുക്ക് വിശ്വാസമുള്ളൂ, രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാലേ നമുക്കവിടെ അത്ഭുതം ദൈവം പ്രവർത്തിക്കുന്നു എന്ന് തോന്നുള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ദൈവവചനത്തിൻ്റെ ആഴമെന്ന് അവരോട് പൗലോസ്ലിഹ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം വചനമാണ് ദൈവം, ആ വചനമാണ് നമ്മളെ നയിക്കേണ്ടത്, ആ വചനമാണ് ജീവൻ, ആ വചനമാണ് സത്യം, അത് നമുക്ക് വഴിവിളക്കാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിലച്ചു പോകും, ഭാഷകൾ ഇല്ലാതാകും, പ്രവചനങ്ങൾ നിന്നുപോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നഷ്ടമാകില്ല. അത് ഹൃദയത്തിൽ ആലേഖനം ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നീട് ശുശ്രൂഷകരുടെ സ്ഥാനത്തെ പറ്റിയൊക്കെ പറഞ്ഞ്, കാരണം ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിത്തറയിട്ടു, അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിതു. എപ്രകാരം പണിതോ, എന്ത് വെച്ച് പണിതോ അതിൻ്റെ കൂലി കൃത്യമായിട്ട് കിട്തും. പുല്ല് വെച്ച് പണിതെങ്കിൽ അത് ഈ വരുമ്പം കത്തിപ്പോവും, മണ്ണ് വെച്ച് പണിതെങ്കിൽ മഴ പെയ്യുമ്പം നനഞ്ഞു പോവും. എന്തുകൊണ്ടാണോ നീ ഈ കെട്ടിടം പണിതത്, അത് അഗ്നിയിൽ ശുദ്ധി ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ടാണ് പണിതെന്ന്. അത് നിലനിൽക്കുന്നുവെങ്കിൽ നിൻ്റെ പണി കൃത്യമായിരുന്നു, അതിന് കൃത്യമായ കൂലിയുമുണ്ട്. എന്നാൽ അഗ്നിയിൽ ശോധന ചെയ്യുമ്പോൾ അത് നശിച്ചു പോയാൽ പണി വ്യർത്ഥം, സമയം വ്യർത്ഥം, എന്നാലും അവരെ തള്ളിക്കളയുമെന്നല്ല, അവർ പണിതല്ലോ. പൗലോസ്ലിഹ ഒരു ശില്പിയെപ്പോലെ ഇവിടെ സംസാരിക്കുകയാണ്. വളരെ സുന്ദരമാണ് പൗലോസ്ലിഹയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും. ഒരുപക്ഷെ ആദ്യം നമ്മളോട് പറഞ്ഞെന്താണ്, ഒരു വൃക്ഷത്തെപ്പോലെ നട്ടു, നനച്ചു, വളർന്നു. രണ്ടാമത് പറയുന്നതാണ് ഒരു ബിൽഡിങ്ങാണ്, ഒരാൾ അടിസ്ഥാനം വിട്ടു, അടുത്തയാൾ അതിന്മേൽ കട്ട വെച്ചു, അടുത്തയാൾ അതിന്മേൽ സിമെൻറ്റ് ചേർത്തു, പണിതു. എന്തുകൊണ്ട് പണിതു? അപ്പോൾ പൗലോസ്ലിഹയുടെ വലിയ കാഴ്ചപ്പാട് കൊരിന്ത്യോസിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്തു ചെയ്യണം? ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ, നല്ല ബലമുള്ള അടിത്തറമേൽ വേണം നിങ്ങൾ പണിയാൻ നിങ്ങളുടെ സൗധത്തെ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പം ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരെ പറ്റി പറഞ്ഞു വന്ന്, അതുപോലെ തന്നെ അസന്മാർഗികതയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പൗലോസ്ലിഹ അവിടെ ഇവരെ ഉദ്ബോധിപ്പിക്കുകയാണ് ശക്തമായ ഭാഷയിൽ. കാരണം അവിടെ മുഴുവൻ അസന്മാർഗികത കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് വിവാഹ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ആലയത്തെ നശിപ്പിക്കരുത്, അതിനെപ്പറ്റി വിശദീകരിക്കുകയും വിവാഹ ബന്ധത്തെപ്പറ്റി അതിൻ്റെ അതിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ വിവാഹമോ വിവാഹ ബന്ധങ്ങളോ ഒന്നും അവർക്കൊരു ബാധകമേ അല്ല. കാരണം സർവ്വ രീതിയിലുള്ള പാപത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ആ പ്രദേശം. അവിടെയാണ് പൗലോസ്ലിഹ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മഹനീയത എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അവരോട്. അങ്ങനെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ഓരോ അധ്യായത്തിലൂടെയും, പിന്നീട് വിഗ്രഹാരാധനയ്ക്കെതിരെയും, അതുപോലെ തന്നെ സ്ത്രീകളും അത് ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്ത്രീകൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കണം, അതുപോലെ തന്നെ ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, പിന്നെ ഇതെല്ലാം പറഞ്ഞ് അവസാനം 13-ാം അധ്യായം വരുമ്പോൾ നമ്മൾ എന്നും കേൾക്കാറുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ്. സ്നേഹം സർവോത്കൃഷ്ടം. എല്ലാ വരങ്ങളും ദാനങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ് ഇതിലെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് സ്നേഹം. ബാക്കി എല്ലാം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവോ, ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും, സ്നേഹമില്ലെങ്കിൽ ബാക്കി എല്ലാം കിട്ടിയാലും അർത്ഥമില്ലാതെ പോവുകയാണ്. കാരണം സ്നേഹമില്ലാതെ ചെയ്യുന്നതെല്ലാം അതിൽ തന്നെ ശൂന്യമായി പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് പൗലോസ്ലിഹ വരങ്ങളെപ്പറ്റി, പ്രവചനപരം, ഭാഷാപരം, 14-ാം അധ്യായത്തിൽ ആത്മീയ വരങ്ങളുടെ ഉപയോഗം, 15-ാം അധ്യായത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇത് ഈ പൗലോസ്ലിഹയുടെ ഉദ്ദേശം തന്നെ ഇവരെ ആത്മീയമായി വളർത്തുക, അതുപോലെ തന്നെ ദൈവവചനത്തിൽ ഉറപ്പിക്കുക, അതുപോലെ തന്നെ അസന്മാർഗിക പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുക,
വിവാഹ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ പകർന്നു കൊടുക്കുക, അതുപോലെ വിശുദ്ധർക്ക് വേണ്ടി ധനശേഖരണമൊക്കെ ഇതിൻ്റെ അത് പറയുന്നുണ്ട്. അതായത് ദൈവജനത്തെ ആത്മീയമായി വളർത്തുക എന്നുള്ള രീതിയിലും ഇവരുടെ വിഭാഗീയതയെ അവരാ വിഭാഗീയതയിൽ നിന്ന് മാറണം, ക്രിസ്തുവിൻ്റെയായി മാറണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലുമാണ് ഈ കൊരിന്ത്യോസ് ലേഖനം പൗലോസ് ലേഖ എഴുതിയിരിക്കുന്നത്. ഒന്നാം ലേഖനം അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവുമാണ് നമ്മൾ ചിന്തിച്ചത്. ഇത് നമുക്കെല്ലാവർക്കും ഇതിലെ ഓരോ വാക്കുകളും ക്രൂശിൻ്റെ നന്മയും ശ്രേഷ്ഠതയും അതുപോലെ തന്നെ അതിൽ അഭിമാനം കൊള്ളുന്നവരുമായി മാറാനും അതുപോലെ ക്രൂശിതനായ ക്രിസ്തു നമുക്ക് എന്നും മാതൃകയായി മാറാനും നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം. വിശുദ്ധ പൗലോസ് ലീഹായുടെ തീഷ്ണത നമ്മളിലും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ഞാൻ പാപം ചെയ്തു അങ്ങേ സന്നിധേ തിന്മ ചെയ്തു, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങേ സന്നിധേ തിന്മ ചെയ്തു. നീതിയോടെന്നെ വിധിക്കരുതേ, കരുണയോടെന്നെ നോക്കണമേ, നീതിയോടെന്നെ വിധിക്കരുതേ, കരുണയോടെന്നെ നോക്കണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. കൊണ്ടെന്നെ കഴുകിടണേ, മഞ്ഞു പോൽ നിർമ്മലനായിടും ഞാൻ. സോപ്പാ കൊണ്ടെന്നെ കഴുകിടണേ, മഞ്ഞു പോൽ നിർമ്മലനായിടും ഞാൻ. ഭവമൊരു ചൈതന്യം നിറച്ചിടണേ, നിർമ്മല ഹൃദയം നൽകിടണേ, നവമൊരു ചൈതന്യം നിറച്ചിടണേ, നിർമ്മല ഹൃദയം നൽകിടണേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. Thank you.
നിറഞ്ഞേ പരിശുദ്ധന എന്നിൽ നിന്നും ഇടുത്തിടരുതേ ഒരു നാളിലും ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദയാപൂർവമെൻ പാപം മായ്ക്കണമേ മനസ്സല്ലോ സ്വീകാര്യമാമ്പലി നുറുങ്ങിയ ഹൃദയത്തെ തള്ളിടല്ലേ ഉരുകിയ മനസ്സല്ലോ സ്വീകാര്യമാമ്പലി നുറുങ്ങിയ ഹൃദയത്തെ തള്ളിടല്ലേ രക്ഷതൻ സ്തോത്രം അനുദിനം പാടാ ഇന്നതരങ്ങളെ ശക്തമാക്കൂ രക്ഷതൻ സ്തോത്രം അനുദിനം പാടാനിന്നതരങ്ങളെ ശക്തമാക്കൂ ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദയാപൂർവമെൻ പാപം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട് @gmail.com. അഗ്നിമാണമാണ്.